നമസ്കാരം. ശ്രീലങ്കയ്ക്ക് പിന്നാലെ പാകിസ്ഥാനും സാമ്പത്തികമായി തകർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ പാകിസ്ഥാൻ കോടിക്കണക്കിന് രൂപയുടെ കടത്തിൽപ്പെട്ട് കിടക്കുകയാണെന്ന് സമ്മതിച്ച് എത്തിയിരിക്കുകയാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് പാകിസ്ഥാൻ. പുതുതായി പുറത്തുവിട്ട കണക്കുകളിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. 60 ട്രില്യൺ പാകിസ്ഥാൻ രൂപയാണ് രാജ്യത്തിൻ്റെ ആകെ കടം. ഒരു വർഷത്തിനിടെ 11.9 ട്രില്യൺ രൂപയുടെ കടം വർദ്ധിച്ചതായാണ് കണക്കുകൂട്ടൽ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് പാകിസ്ഥാന്റെ കണക്കനുസരിച്ച് രാജ്യത്തിൻ്റെ മൊത്തം കടവും ബാധ്യതകളും മുൻ സാമ്പത്തിക വർഷവുമായി താരതമ്യം ചെയ്യുമ്പോൾ 25% വർധനയോടെ 59.7 ട്രില്യൺ പാകിസ്ഥാൻ രൂപയായി ഉയർന്നിട്ടുണ്ട്. ദേശീയ സമ്പദ്വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ കടഭാരം ഉയർന്നതായാണ് സെൻട്രൽ ബാങ്ക് വെളിപ്പെടുത്തുന്നത്. 2018 സമ്പദ്വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ പാകിസ്ഥാന്റെ മൊത്തം കടബാധ്യത 76.4% 2022 ജൂണിലത് 89.2% ഉയർന്നു. മുൻ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ കടഭാരം കുറയ്ക്കുമെന്ന പ്രതിജ്ഞയെടുത്താണ് അധികാരത്തിലേറിയത്. എന്നാൽ 2022 ഏപ്രിലിൽ ഇമ്രാൻഖാൻ സ്ഥാനമൊഴിഞ്ഞപ്പോൾ സർക്കാരിന്റെ മൊത്തം കടത്തിലേക്ക് 19.5 ട്രില്യൺ കൂടി ചേർന്നിരുന്നു. പുതുതായി ഷഹബാസ് ഷെരീഫിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരത്തിലെത്തിയിട്ടും പാകിസ്ഥാന്റെ കടഭാരം കുറയ്ക്കാനായി സാധിച്ചിട്ടില്ല.